ഹലോ, എൻ്റെ പേര് നിദ. ഞാൻ ഇവിടെ 36th ഹോസ്റ്റലറാണ്. ഹോസ്റ്റലർ എന്ന് പറയുമ്പോൾ ഈ ടി എം സിൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ്, എല്ലാ ബാച്ചിനും ഓരോ പേരുണ്ടാവുന്നുള്ളത്. അപ്പോൾ ഞാൻ 36th ഹോസ്റ്റലറാണ്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ യൂണിവേഴ്സലിൽ പഠിച്ചത് 2015-2016 ആ സമയത്തായിരുന്നു, 2016 ആ സമയത്ത്, കുറച്ച് കാലമായി. അപ്പോൾ ഞാൻ ഓൺ ഗോയിങ് ബാച്ചായിട്ട് കയറിയ ഒരാളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ചാൻസിൽ കിട്ടുക എന്നുള്ളത് അത്ര വലിയൊരു, നമ്മൾ വിചാരിക്കുന്ന അത്രയുള്ള പണിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഫസ്റ്റ് ചാൻസിൽ കിട്ടാൻ എന്താ കാര്യം ചെയ്തതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. +1, +2 സമയത്ത്, പഠിക്കാനുള്ള സമയത്ത് നന്നായിട്ട് പഠിച്ചു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല, വേറെ പഠിക്കുക മാത്രമേ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ. പിന്നെ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ അന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ചാൻസിൽ എവിടെയെങ്കിലുമൊക്കെ കയറണം. അങ്ങനെ ഒരു ബോധം അതെനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത്, കുറച്ചൊക്കെ ആംബീഷ്യസ് ആവുക, ഒരു ഭയങ്കര പോസിറ്റീവായൊരു കാര്യമാണെന്നുള്ളത്. കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ അതിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനൊക്കെ വരുള്ളൂ. വേറെ ആർക്കും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ സ്വന്തം തന്നെ മോട്ടിവേറ്റ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, ആംബീഷ്യസ് ആയി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ആൾക്കാർ മോട്ടിവേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അത് അവിടേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഈ ആംബീഷ്യസ് ആയിട്ട് മാത്രം കാര്യമില്ല, വേറൊരു ക്വാളിറ്റി വേണ്ടത് ഡെഡിക്കേഷനാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം മര്യാദക്ക് ചെയ്യുക. അതായത് +1, +2 സമയത്ത് പഠിക്കേണ്ട ഒരു സമയമാണ്, ഇത് എല്ലാവരുടെ ലൈഫിലും പഠിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ സമയത്ത് പഠിച്ചില്ല എന്നുള്ളൊരു സങ്കടം നമ്മളെ ഹോൾ ലൈഫ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പഠിക്കാം. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നിർത്തില്ല, നമ്മൾ വിചാരിച്ചത് വേറെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷേ വേറെ എവിടെയെങ്കിലൊക്കെ എത്തും. പക്ഷേ നമ്മൾ ചിലപ്പോൾ അതായിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ടുണ്ടാവുക. എപ്പോഴും നമ്മൾ വിചാരിക്കണ എത്തണം എന്നില്ല. അതപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഞാൻ MBBS വേണമെന്ന് അങ്ങനെ ഭയങ്കരമൊക്കെ ആഗ്രഹിച്ച് വന്നൊരാളൊന്നുമല്ല ഞാൻ. എനിക്ക് എഞ്ചിനീയർ ആയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു, ഫസ്റ്റ് ചാൻസിൽ എവിടെയെങ്കിലുമൊക്കെ കയറണം, അത് നല്ലൊരു സ്ഥലത്താവണം. പക്ഷേ MBBS ആയതിൽ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. MBBS എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു കോഴ്സ് എനിക്ക് തോന്നുന്നു വേറെ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, എല്ലാ കോഴ്സും നല്ല തന്നെ ആയിരിക്കും. പക്ഷേ MBBS എന്ന് പറഞ്ഞാൽ ഒരു സിക്സ് ഇയേഴ്സ് സത്യം പറഞ്ഞാൽ നല്ല എൻജോയ് ചെയ്ത് എനിക്ക് ഭയങ്കര രസമായിരുന്നു എല്ലാ ഈച്ച് ഇയർ. നമ്മൾ ആ സമയത്ത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇപ്പോൾ ആ ബാക്കിയുള്ള ആറ് കൊല്ലം, ഓരോ കൊല്ലം അത്രയ്ക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ കുറേ ഒരു 8 മാസത്തിൽ ഒരു 1 ഇയർ കോഴ്സാണ് ഒരു കൊല്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 8 മന്ത്സ്, അതേ 8 മന്ത്സ് നമുക്ക് കളിക്കാം, ബാക്കി 2 മാസം അത്രയ്ക്ക് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ആ സമയത്ത് +1, +2 വേറെ ഒന്നും ചെയ്യാതെ പഠിച്ചതിന് ഒരു റിഗ്രറ്റും ഇല്ല. കാരണം അതിന് ശേഷം പിന്നെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ MBBS കോഴ്സ് കഴിഞ്ഞു, ഹൗസ് എജൻസി കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു, ഇപ്പോൾ ശരിക്കും ഒരു ഡോക്ടറാണ്. ഇപ്പോൾ ഞാൻ ഡോക്ടർ നീതയാണ്. പക്ഷേ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ PG പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ എക്സാം ഇപ്പോൾ 2 മാസം കൊണ്ടാണ്. അപ്പോൾ ഞാനും വീണ്ടും ഒരു എൻട്രൻസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ സമയം, ഈ 6 മന്ത്സ്, എനിക്ക് എൻട്രൻസ് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയ സമയം 6 മന്ത്സ് ആണ്. എനിക്ക് തോന്നുന്നു ഈ സമയം ആ സമയം ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വലിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ സംബന്ധം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു 6 മന്ത്സും കൂടി ഞാൻ ശരിക്കും ഇതേപോലെ അന്ന് പഠിച്ചാൽ അതെ, അതിനേക്കാളും കൂടുതൽ പഠിച്ചാൽ എനിക്ക് നല്ലൊരു PG നല്ല PG സീറ്റ് കിട്ടും എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലൊക്കെ എത്തും, അതെനിക്കറിയാം. നമുക്ക് വിചാരിച്ച സാധനം കിട്ടിയില്ലെങ്കിലും നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തും. അപ്പോൾ ഈ സമയം ആ സമയം മാത്രം പഠിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ലൈഫിലൊരു ഒരു 3 and 2.5 years, ഒരു 3.5 years, അപ്പോഴത്തെ 2 years പ്ലസ് ഇപ്പോഴത്തെ ഒരു കുറച്ച് കാലം, ഇത് മാത്രം ശരിക്കും പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പിന്നെ വഴിയെ നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്താതിരിക്കില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഫസ്റ്റ് ചാൻസിൽ കിട്ടാന്ന് പറഞ്ഞാൽ അത് അത്ര വലിയൊരു കിട്ടാൻ പറ്റാത്തൊരു സാധിക്കാൻ പറ്റാത്തൊരു കാര്യമൊന്നുമല്ല. പിന്നെ ഭയങ്കര കഴിവുണ്ടായതുകൊണ്ടാണ് കിട്ടുകയെന്നുള്ളത് അത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഈ കണ്ടിൽ എൻ്റെ MBBS കോഴ്സിൽ കണ്ട ആൾക്കാരിൽ അങ്ങനെ ഭയങ്കര അധികം പഠിക്കാതെ ഭയങ്കര ബുദ്ധി കാരണം എത്തിയ ആൾക്കാർ സത്യം പറഞ്ഞാൽ ഒരാൾ പോലുമില്ല. എല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. റാങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്, പക്ഷേ അത് ആ സമയത്ത് കഷ്ടപ്പെട്ടാൽ കുഴപ്പമൊന്നുമില്ല. ആ 2 ഇയേഴ്സ്, ആ 2 വർഷമല്ലേ, കുഴപ്പമൊന്നുമില്ല. മര്യാദക്ക് പഠിച്ചാൽ പിന്നെ നമുക്ക് വിചാരിച്ചൊരു സ്ഥലത്ത് എത്താൻ പറ്റും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ എത്തും. അപ്പോൾ ആ സമയത്ത് പഠിക്കാം, ഫസ്റ്റ് ചാൻസിൽ വാങ്ങാം. അത് ആക്ച്വലി എല്ലാവരെയും കൊണ്ട് പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ യൂണിവേഴ്സലിൽ ഞാൻ 2015-16 ഞാൻ പറയില്ല, ആ സമയത്താണ് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് ഞാൻ കൂടുതൽ സമയം ഈ ലൈബ്രറിയിലായിരുന്നു. ക്ലാസ്സിൻ്റെ മുന്നേയും അതിന് ശേഷം ലൈബ്രറിയിൽ കുറേ ഇരുന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ കുറേയൊക്കെ പഠിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഇനി ഇപ്പോൾ കുറേ പേര് കുട്ടികൾ അങ്ങോട്ട് വരുന്നുണ്ടാവും. യൂണിവേഴ്സിറ്റിയിൽ സത്യം പറഞ്ഞാൽ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. അവിടുത്തെ കുറേ എക്സാംസൊക്കെ എഴുതി, ഇങ്ങനെ എക്സാംസ് എഴുതുക, അതേപോലെ പഠിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ചാൻസിൽ എനിക്ക് ഇനിയും കുറേ പേര് ഫസ്റ്റ് ചാൻസിലൂടെ എത്തണം എന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഗത്ത് തന്നെ കുറേ പേരുണ്ട്, കുറേ പേര് ഫസ്റ്റ് ചാൻസിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമാണ്, പഠിച്ചാൽ മാത്രം മതി. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ താങ്ക് യു.